ഹലോ അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ഇതുപോലുള്ള ഒഴിഞ്ഞ ഗ്ലാസ് ജാർസ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തുണ്ടാവും. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള മാക്രമെ റോപ്പ് വെച്ചിട്ടുള്ള ഒരു ജാർ കവറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ജാറിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് വേണ്ട റോപ്പിൻ്റെ ലെങ്ത്തും കൂടെ ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ജാറിൻ്റെയും അതുപോലെ റോപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാക്രമെ കോഡിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജാറിൻ്റെ ആ ഒരു നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കോഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഹെഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ടോട്ടൽ 35 കോഡ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഓരോന്നും ഈ ഒരു ഹെഡ് നോട്ട് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു കോർഡിനേറ്റ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കോഡും ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആ നെക്ക് ഭാഗത്തായിട്ട് കെട്ടി കൊടുത്തുള്ള ആ ഒരു കോഡ് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുകയാണ് അവിടെ. അതിനുശേഷം അതായത് ഇതുപോലെ ഓരോ 5 കോഡാക്കിയിട്ടുള്ള ഓരോ സെക്ഷനായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഇതായത് ഇതുപോലെ 5 കോഡ് വരുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഒരു പാറ്റേൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ അതിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു കോഡിനെ നമ്മൾ ഒരു ക്രോസ് ആക്കി പിടിച്ചിട്ട് ഇതായതുപോലത്തെ ഒരു ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ടിട്ട് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഡയഗണൽ ഷേപ്പിലായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആക്കി പിടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു നോട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോവാം. രണ്ട് സൈഡിലത്തെ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കൊടുക്കണം ആ രണ്ട് റോപ്പിനെയും കൂടെ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു ലെയറും കൂടെ ഈ ഒരു നോട്ട് സെയിം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 5 സെക്ഷനും നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്.
ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു ചെറിയൊരു സ്ട്രിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനൊരൊന്ന് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഒരു പാറ്റേൺ ചെയ്യാൻ പോവാണ്. അതും സെയിം ഈ ഒരു ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രിങ്ങിന് നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ലാസ്റ്റ് എക്സ്ട്രാ ജോയിൻ്റ് ആക്കിയിട്ടുള്ള ആ ഒരു സ്ട്രിങ്ങിൻ്റെ ബാക്കി വന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാറ്റേണിൽ നമ്മൾ സ്ക്വയർ നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഓരോ നോട്ടിനും നാല് സ്ട്രിങ് വെച്ചിട്ടാണ് ആവശ്യമുള്ളത്. അങ്ങനെ ഈ ഒരു സ്ക്വയർ നോട്ട് നമ്മൾ ഒരു ലെയർ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തടുത്ത് വരുന്ന ഓരോ സ്ക്വയർ നോട്ടിൽ നിന്നും രണ്ടെണ്ണം വീതം എടുത്തിട്ടാണ് അടുത്ത ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു വേറൊരു പാറ്റേൺ ആയിട്ട് കിട്ടും.
ആ ഒരു സ്ക്വയർ നോട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മൂന്ന് ലെയറ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബാക്കി വരുന്ന ആ ഒരു സ്ട്രിങ്ങൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കുറച്ചും കൂടെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒന്ന് മുകളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മാക്രമേ ജാർ കവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിതിനെ ഒരു കാൻഡിൽ ഹോൾഡർ ആയിട്ടും ഒരു പ്ലാന്റ് ഹാങ്ങർ ആയിട്ടും അല്ലെങ്കിൽ ഒരു വേസ് ആയിട്ടും ഒക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചെയ്ത വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാല്ലാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.